നമസ്കാരം. CPM കോൺഗ്രസ് നേതാക്കൾ രാമക്ഷേത്ര നിർമ്മാണത്തിന് സംഭാവന നൽകിയത് വിവാദത്തിലെന്ന വാർത്ത ഈയിടെ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടുകാണ്. ഇതിന്റെ പേരിൽ അതാത് പാർട്ടികൾ സംഭാവന നൽകിയവരോട് വിശദീകരണം ചോദിച്ചുവെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. രാമക്ഷേത്ര നിർമ്മാണത്തിന് സംഭാവന കൊടുക്കുന്നത് വലിയ അപരാധമെന്ന തരത്തിലാണ് മാധ്യമങ്ങളെല്ലാം തന്നെ ഇതിന് വാർത്ത കൊടുത്തത്. എന്നാൽ ഒരു MLA ഇതിന് സംഭാവന കൊടുത്തതിൻ്റെ പേരിൽ ശരിക്കും വേട്ടയാടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വലിയ പ്രകടനമൊക്കെ ഉണ്ടാവുകയും ചെയ്തതോടെ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ച് ഉടൻ തന്നെ തടിയൂരി. അവസാന ഇര പൂഞ്ഞാർ MLA PC ജോർജ് ആയിരുന്നു. ഇന്നലെ ഒരു ഓൺലൈൻ ചാനലിൽ വന്ന വാർത്ത ശരിയാണെങ്കിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് സംഭാവന നൽകിയതിൻ്റെ പേരിൽ PC ജോർജിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത്. വല്ലാത്ത ഭീകരാവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. സ്വന്തം വിശ്വാസം പോലും മറച്ചു പിടിക്കേണ്ട അവസ്ഥ. അതും മതേതരത്വവും ജനാധിപത്യവും പുരോഗമനവും കൊട്ടിഘോഷിക്കുന്ന നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇതെന്നത് നാം മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ക്രിസ്ത്യാനികൾക്ക് ജെറുസലേമും വത്തിക്കാനുമുണ്ട്, മുസ്ലിങ്ങൾക്ക് മക്കയും മദീനയുമുണ്ട്, ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒന്നില്ല. 100 കോടി ജനതയുടെ സ്വപ്നമാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം സാക്ഷാത്കരിക്കപ്പെടുന്നത്. വിശ്വാസത്തോടൊപ്പം ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം കൂടി വിളിച്ചോടുന്ന നിർമ്മിതിയാണ് അവിടെ ഉയരുന്നത്. മതപരമായി ഇന്ത്യക്കാർ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ ആയിരിക്കും, പക്ഷേ സാംസ്കാരികമായി എല്ലാവരും ഹിന്ദുക്കൾ തന്നെയാണ്. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ജാതി മതഭേദമന്യേ രാമക്ഷേത്ര നിർമ്മാണത്തിന് സ്വമേധയാ സംഭാവന നൽകുന്നുണ്ട്. അതിൽ വിശ്വാസികളുമുണ്ട്, അവിശ്വാസികളുമുണ്ട്, മറ്റ് മതസ്ഥരുമുണ്ട്, കലാകാരന്മാരുമുണ്ട്, രാഷ്ട്രീയക്കാരുമുണ്ട്, ഉദ്യോഗസ്ഥരുമുണ്ട്. പക്ഷേ കോത്താഴ സംസ്ഥാനത്തിന് മാത്രം അത് പാടില്ലത്രേ. അങ്ങനെ സംഭാവന കൊടുക്കുന്നവർ വർഗീയവാദികളെന്നാണ് ഇവിടെയുള്ളവർ ഭൂരിഭാഗം പേരും പറയുന്നത്. രാമക്ഷേത്ര നിർമ്മാണത്തിന് പണം നൽകിയാലുടൻ അയാൾ BJP ക്കാരനായി, ചാണകമായി. രാജ്യത്തിനൊപ്പം നിന്നപ്പോൾ സാക്ഷാൽ സച്ചിനും ഈ ശ്രീധരനും വരെ ചാണകമായതുകൊണ്ട് അതിൽ അത്ഭുതപ്പെടാൻ ഒന്നും തന്നെയില്ല. പക്ഷേ ഇവിടെ നോക്കിക്കാണേണ്ടത് നമ്മുടെ നാടിൻ്റെ സാമൂഹിക അവസ്ഥയിലുണ്ടാകുന്ന വലിയ മാറ്റത്തിലേക്ക് തന്നെയാണ്. ഹിന്ദു അവൻ്റെ വിശ്വാസം മുറുകെ പിടിക്കാൻ ഭയപ്പെടേണ്ട അവസ്ഥയായെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അത് വെറും തോന്നലല്ല. ക്രിസ്ത്യാനികൾ ഹിന്ദു വിശ്വാസത്തെ ബഹുമാനിച്ചാൽ ആ ക്രിസ്ത്യാനിയും വർഗീയവാദിയും ചാണകവുമായി വരെ മുദ്ര കുത്തപ്പെടും. അതായത് എല്ലാ വശത്തു നിന്നുള്ള ആക്രമണമാണ് ഇവിടെ നടക്കുന്നത്. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ പേടിച്ച് ക്രിസ്തുമത വിശ്വാസികൾ ഭൂഗർഭാറകളിൽ ആരാധന നടത്തിയതും തലയിൽ തോക്ക് വെച്ചിട്ട് ഒന്നെങ്കിൽ മതം മാറുക അല്ലെങ്കിൽ ഇവിടം വിട്ട് ഓടിപ്പോവുക എന്ന മത തീവ്രവാദികളുടെ ഭീഷണിയിലും സ്വന്തം പെൺമക്കളെ ക്രൂരമായി കൺമുന്നിലിട്ട് ബലാത്സംഗം ചെയ്യപ്പെടുന്ന അതിക്രൂരമായ കാഴ്ച കണ്ട് പിറന്നുവീണ മണ്ണും സകല സ്വത്ത് സമ്പാദ്യങ്ങളും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്ന കാശ്മീരി പണ്ഡിറ്റുകളുടെ അവസ്ഥയുമാണ് ഇവിടെ ഓർമ്മ വരുന്നത്. പക്ഷേ രസകരമായ ഒരു കാര്യം, അവിടെയൊക്കെ വേട്ടയാടപ്പെട്ടവർ ന്യൂനപക്ഷമായിരുന്നു എങ്കിൽ ഇവിടെ ഭീഷണിക്ക് വിധേയരാകുന്നവർ ഭൂരിപക്ഷ സമൂഹമാണ്. ഭക്ഷണത്തിലും വസ്ത്രധാരണത്തിലും ആഘോഷങ്ങളിലുമെല്ലാം അതിഭീകരമായി മതവൽക്കരണം നടക്കുകയാണ്. ഓണാഘോഷം പോലും ഇപ്പോൾ പരസ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. മതതീവ്രവാദികളുടെ എല്ലിൻ കഷ്ണങ്ങൾ കിട്ടുന്നതുകൊണ്ട് നിഷ്പക്ഷ മാധ്യമങ്ങൾ ഇതൊന്നും കാണില്ല. ഇതേ സംഭവം തിരിച്ചായിരുന്നുവെങ്കിൽ മാമാ മാധ്യമങ്ങൾ മാസങ്ങളോളം ഇത് ചർച്ച ചെയ്യുകയും സാംസ്കാരിക പന്നിക്കൂട്ടങ്ങൾ അഴിഞ്ഞാടുകയും ചെയ്യുമായിരുന്നു. പുരോഗമനവും സ്വതന്ത്ര ചിന്തയും തള്ളുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ പലതിൻ്റെയും നേതൃത്വം തന്നെ ഇപ്പോൾ മതഭ്രാന്തന്മാരുടെ കൈകളിലായി കഴിഞ്ഞു. രാജ്യത്തെ ജനം തിരഞ്ഞെടുക്കുന്ന സർക്കാരിനെതിരെ കലാപമുണ്ടാക്കാൻ ഇക്കൂട്ടർ എന്നും മുന്നിലുണ്ടാകും. സ്വർണ്ണക്കടത്ത്, ഹവാല എന്നുവേണ്ട, രാജ്യത്തിനെതിരെയുള്ള എല്ലാ ആക്രമണങ്ങളിലും ഇവർ സംഘടിതരായി പങ്കെടുക്കും. രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ ഇക്കൂട്ടർ മഹത്വവൽക്കരിക്കും. ഇത്തരം സംഭവങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവരെ സംഘടിതമായി ആക്രമിക്കും, ഉപജീവന മാർഗം തടയും. സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും അവരെ ആക്രമിക്കും. ഫാസിസ്റ്റ് വർഗീയവാദി പട്ടം ചാർത്തിക്കൊടുക്കുകയും ചെയ്യും. എന്നാൽ ഇത്തരം സംഭവങ്ങൾക്കെതിരെ സ്വന്തം സമുദായത്തിൽ നിന്ന് എതിർപ്പുയരുമോ എന്ന് ചോദിച്ചാൽ നിശബ്ദതയാണ് മറുപടി. ഫ്രാൻസിലെ അധ്യാപകന്റെ തലവെട്ടിയപ്പോഴും ഇവിടെ ആ മതഭ്രാന്തന് വേണ്ടിയായിരുന്നു ആർപ്പുവിളികൾ അരങ്ങേറിയത്. പേരിലെങ്കിലും ഭൂരിപക്ഷമായിട്ട് കൂടി തലയിൽ മുണ്ടിട്ട് വിശ്വാസം പ്രകടിപ്പിക്കേണ്ടി വരുന്നുവെങ്കിൽ അടുത്ത ഒരു 7 മുതൽ 10 കൊല്ലം കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്നിനി കണ്ടറിയാം. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.